നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുപ്പത്തിനാലുകാരനായ ടെക്കി അതുൽ സുഭാഷ് ബാംഗ്ലൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പിന്നാലെ തന്നെ ഈ ഒരു മരണത്തിൽ അതായത് വീട്ടിലെ സീലിംഗ് ഫാനിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത് അതിനുശേഷം അവസാനമായി അതുൽ പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് യുപിക്കാരനായ യുവാവ് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു മരിക്കുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്ത ഹൃദയഭേദകമായ നാല് മിനിറ്റ് വീഡിയോയിലുള്ളത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതുൽ താൻ അനുഭവിച്ച മാനസിക പീഡനത്തെ കുറിച്ച് വിവരിക്കുകയും കുടുംബത്തിന് നീതി ആവശ്യപ്പെടുകയും നിയമവ്യവസ്ഥയുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് പേജുകളുള്ള ഒരു ആത്മഹത്യക്കുറിപ്പും തെളിവിനായി ഒരു വീഡിയോയും ചിത്രീകരിച്ച ശേഷമാണ് അദ്ദേഹം ജീവൻ പോലീസ് വ്യക്തമാക്കി ഭാര്യയെയും അവരുടെ ബന്ധുക്കളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് യുവാവിന്റെ വെളിപ്പെടുത്തലുകൾ മഞ്ജുനാഥ് ലേ ഔട്ട് ഏരിയയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ടു മുൻപാണ് നാല് മിനിറ്റ് വീഡിയോ അയാൾ ചിത്രീകരിക്കുന്നത് തനിക്കും കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളെ കുറിച്ച് വിശദമാക്കുന്നതാണ് കുറിപ്പ് തനിക്ക് നീതി കിട്ടും വരെ ചിതാഭസ്വം നിമജ്ജനം ചെയ്യരുതെന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കോടതിയുടെ പുറത്ത് ഓടയിൽ തള്ളണമെന്നും ഈ രാജ്യത്തെ നീതിക്കുള്ള വില ആത്മാവ് മനസ്സിലാക്കാനാണ് ഇതെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അവൾ മക്കളെയും കൂട്ടി സിമ്പത്തി നാടകം തുടങ്ങിയിട്ടുണ്ടാകുമെന്നും അതൊരു വീഡിയോയിൽ വ്യക്തമാകുന്നു ഭാര്യയും ബന്ധുക്കളും കള്ളക്കേസിൽ കുടുക്കിയെന്നും ഒരു വനിതാ ജഡ്ജി ഇതിനെ ഒത്തു യുവാവ് വ്യക്തമാക്കുന്നുണ്ട് തന്റെ മൃതദേഹത്തിനരികിൽ ഇവരെ ആരെയും അടുപ്പിക്കരുത് എന്റെ ഭാര്യയെ പോലുള്ളവർ അഴിയെണ്ണേണ്ടവളാണ് മക്കളുടെ കസ്റ്റഡി എന്റെ രക്ഷിതാക്കൾക്ക് നൽകണം നല്ല മൂല്യങ്ങളോടെ മക്കൾ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുട്ടിയെ വളർത്താൻ പണമില്ലെന്ന് ഭാര്യ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും അവനെ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന മാതാപിതാക്കളും സഹോദരനും അടങ്ങുന്ന എൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കണമെന്നും യുവാവ് പറയുന്നു അവളോട് സംസാരിക്കുമ്പോൾ ക്യാമറ കയ്യിൽ വേണം ഇല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കും ഇല്ലെങ്കിൽ പൊതുസ്ഥലത്ത് മാത്രം വെച്ച് സംസാരിക്കാവൂ കേസിൽ ഉൾപ്പെട്ട ജഡ്ജിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഇവരെല്ലാം ചേർന്ന് തന്നെ കുടുക്കിയതാണെന്നും യുവാവ് ആരോപിച്ചു നിയമവ്യവസ്ഥയോടുള്ള തന്റെ നിരാശയിലെടുത്ത കടുത്ത തീരുമാനം മൂലമുണ്ടായ വേദനയിൽ മാതാപിതാക്കളുടെ ക്ഷമാപണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മരണമൊഴി എന്ന നിലയിലാണ് യുവാവ് കുറിച്ചിരിക്കുന്നത് കുറിപ്പ് ഇമെയിലിലും സുഭാഷ് ഉൾപ്പെട്ട എൻ ജിഒ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു മർത്തഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മഞ്ജുനാഥ് ലേ ഔട്ട് ഏരിയയിലാണ് സംഭവം നടക്കുന്നത് അതിൽ കുറച്ചു കാലമായി ദാമ്പത്യ തർക്കം നേരിടുന്നതായി പോലീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉത്തർപ്രദേശിൽ ഭാര്യ തനിക്കെതിരെ കേസ് കൊടുത്തത് അദ്ദേഹത്തിന്റെ വിഷമം ഏർ ഇമെയിൽ വഴിയും താൻ ഉൾപ്പെട്ടിരുന്ന ഒരു എൻ ജിഒയുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഈ ഒരു മരണക്കുറിപ്പും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് നിയമവ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളികളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്